ചെടിയോട് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല പൊരുത്തമായിരിക്കും. ഈ റബ്ബർ മാത്രമേ നമ്മുടെ നാട്ടിൽ വളരത്തുള്ളൂ, നോക്കണമല്ലോ. കിളിഞ്ഞാവല് അവിടെ വന്നാൽ ഞാൻ കാണിക്കാം. ഒരു ഇത്രയും പൊക്കമുണ്ട്, ഇതേ കായുമുണ്ട്. അത് വെച്ചേക്കുന്ന കവർ അറിയാമോ? ഇത്രയേ ഉള്ളൂ, കൊച്ചു കവർ. ഇതെൻ്റെ ഈ കവറുണ്ടല്ലോ, ഈ കവറേ ഉള്ളൂ. ഇതൊന്ന് നോക്കിയേ, ഈ ചെടി നോക്കിയേ. ഇതിപ്പോൾ ഞാൻ കവർ മാറിയതാ. ഇത് കൊച്ചു കവറായിരുന്നു, ഇതേ ഇത്രയേ ഉള്ള കവറായിരുന്നു. ഇതേണ്ട ഈ കവറായിരുന്നു, കണ്ടോ? ഇതേണ്ട അത് നോക്ക്, അത് അത്ര ഇതിലും വലിയ ചെടികളുണ്ടായിരുന്നു, എടുത്തുകൊണ്ട് പോയതാ. കണ്ടോ കവർ, കണ്ടോ? ചെറിയുള്ള കവറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് മണ്ണ് വേണം, ഒരുപാട് വളങ്ങൾ വേണം. ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ തെളിവായി ഈ കവറിനകത്തിരിക്കുന്ന ചെടികളൊക്കെ, ആ ഈ അരളിയൊക്കെ നോക്കി, അതുകൊണ്ട് ഈ ഒരു അരളിയൊക്കെ വളർന്നു വേണ്ടി. ഇതിപ്പോൾ പൂക്കുക, എത്ര മണ്ണുണ്ടെന്നോ? ഇത് കണ്ടോ, ഇത് ഇത് ഇത്ര മണ്ണേ ഉള്ളെന്ന്. ഈ മണ്ണിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് ഈ ചെടിക്ക്. ഈ ചെടി ഇവർ നടുന്നത് കൊണ്ട് ഇത്രയും ഒരു ഭാഗമാണ് ഈ ചെടി. ഈ മണ്ണിനകത്താണ് ഇത്രയും വളർന്നത്. പക്ഷേ അതിന് ആവശ്യമുള്ള വളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മണ്ണല്ല വേണ്ടത്, അതിനുള്ള പോഷണങ്ങളാണ്. മണ്ണെന്ന് പറയുന്നത് വെറും നമ്മൾ പറയുകയാണെങ്കിൽ എന്തുവാ, പ്ലേറ്റാണ്. ആഹാരം കഴിക്കാനുള്ള പ്ലേറ്റിൻ്റെ പേരാണ് മണ്ണ്. അപ്പോൾ അതിനകത്ത് നമ്മളിടുന്ന ചോറാണ് ഈ വളങ്ങൾ, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. നമ്മൾ മാറിയാൽ മണ്ണിൻ്റെ ആവശ്യം ഒരുപാടില്ല. അതുകൊണ്ടാണ് ടെറസ് കൃഷിയൊക്കെ 2 സെൻറ്റിലൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ. അവർക്ക് ഈ പൾസ് കിട്ടി, അവർക്കിതറിയാം. അപ്പം മണ്ണെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? ആ വേരോടാനും അതിന് പിടിച്ചു നിൽക്കാനും ഒരു മീഡിയം. അക്വാപോണിക്സും ഒക്കെ ഉണ്ട്, ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം പിടിച്ചു നിൽക്കാനൊരു മീഡിയം മാത്രമാണ് ഈ മണ്ണ്. അതിന് വേണ്ടുന്ന വളങ്ങൾ നമ്മൾ സമയാസമയത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു അസിഡിക്കും ആവത്തില്ല നമ്മുടെ മണ്ണ്. അസിഡിക്കാവുന്നതിൻ്റെ കാരണം നമ്മൾ മടിയന്മാരാന്നുള്ളതാണ്. നമ്മൾ ഈ സമയാസമയത്ത് കൊണ്ട് വളമിടാത്തതിൻ്റെ ഒറ്റ കുഴപ്പമാണ്. വളമിടാൻ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, നടുവ് എനിക്ക് പോലും വേണ്ട. വളം ഇങ്ങനെ നിന്നിട്ട് കൊടുത്താൽ മതി, ഇങ്ങനെ 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 ഇട്ട് പോയാൽ മതി. ഇനി അതും വയ്യാത്തവർക്ക് അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ഒരു ഇത് വാങ്ങിക്കുക, ഒരു സ്പ്രേയർ വാങ്ങിക്കുക, അതിനകത്തോട്ട് ഇച്ചിരി വളം കലക്കുക. കലക്കി അരിച്ച് വൃത്തിയായിട്ട് എടുക്കുക. അത് ആ സ്പ്രേയറും കൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഒഴിച്ചു പോയാൽ മതി. അത് ജൈവവളം ഒഴിക്കാം, രാസവളം ഒഴിക്കാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കുഴപ്പം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഒരാക്കരി ഒന്നിച്ച് വേവിച്ച് കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തുക, നാഴി അരി വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ എന്ത് പറ്റും? സ്പൂൺ ഫീഡിങ്. ഞാൻ ഇന്നാൾ മുമ്പേ പറഞ്ഞ അത് തന്നെ ഒന്നുകൂടെ പറയാം. സ്പൂൺ ഫീഡിങ് മതി, മനസ്സിലായോ? അതായത് ഇങ്ങനെ കൈ നിറയെ വാരി ഇടുന്ന അത് നിർത്തുക. നിർത്തിക്കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ നന്നായിട്ട് വളരും, നന്നായിട്ട് കായ്ക്കും. പിന്നെ കുറവുകളുണ്ടെങ്കിൽ അന്നേരം അന്നേരം അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് അന്നേരം അതിനനുസരിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിന് വളമാണെങ്കിൽ വളം, വെള്ളമാണെങ്കിൽ വെള്ളം, മരുന്നാണെങ്കിൽ മരുന്ന്, സൂര്യപ്രകാശമാണെങ്കിൽ സൂര്യപ്രകാശം, അതിന് വേണ്ടുന്നൊക്കെ അത് പറയുന്നുണ്ട് നമ്മളോട്. അതിനനുസരിച്ച് നമ്മളത് ചെയ്യാവുന്ന രീതി നമുക്ക് മാറ്റിയെടുക്കാനേ ഉള്ളൂ നമ്മുടെ ഈ കൃഷി രീതിക്കകത്ത്. നമുക്ക് ഇതാണ് നമുക്ക് കൃഷിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ്. അല്ലെങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കൃഷി ഒരു സന്തോഷമുള്ള കാര്യമാണ്, മനസ്സിലാവും? ഈ പച്ചക്കറി വീട്ടിലുണ്ടാക്കുക എന്നുള്ളതല്ല, നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ പഠിച്ചതിൽ നിന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്നറിയാമോ? നമ്മുടെ ഇവിടെ വരുന്നതിൽ പല കാറ്റഗറി ആൾക്കാരാണ് ഓരോ ദിവസം ഇവിടെ വരുന്നത്. ഞാൻ ഇവരെയൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ച് നിരീക്ഷിക്കുന്ന ഒരാൾ. അതിനകത്ത് ചിലപ്പം ഭർത്താവിന് ചെടി ഇഷ്ടമായിരിക്കും, ഭാര്യ അവിടെ വന്ന വണ്ടിക്കകത്തൊന്നും ഇറങ്ങത്തില്ല. ചിലപ്പം ഭർത്താവിനും ഭാര്യയ്ക്കും ചെടി ഇഷ്ടമായിരിക്കും, മക്കൾക്ക് ഇഷ്ടമല്ല, അവർ വരത്തില്ല. ചിലപ്പം ഭർത്താവിന് ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. കൂടെ വന്നു കഴിയുമ്പോഴേ അവരുടെ മുഖം കാണുമ്പോഴേ നമുക്കറിയാം ഇവർക്ക് ഇഷ്ടമല്ല. എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പറയാം, അത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ പറയും ഇവിടെ കളക്ഷനൊക്കെ കുറവാണ്. അപ്പം ഞാൻ ചോദിക്കും, ഇനി എന്തോ വേണ്ടേ, ഒന്നിൻ്റെ പേര് പറ. അപ്പം അവരുടെ യഥാർത്ഥത്തിൽ കളക്ഷൻ കുറവാണെന്നുള്ളതല്ല, അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്ത് ചെടിക്ക് വരുന്നത്. അതിൽ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ചെടിയോട് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് സൈക്കോളജിക്കലി ചിന്തിച്ചാൽ മതി. ചെടിയോട് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല പൊരുത്തമായിരിക്കും. ആ അവർ തമ്മിൽ വളരെ അഡ്ജസ്റ്റബിളായിരിക്കും, നന്നായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അല്ലാത്തവരുടെ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതമാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റാത്തവർ അവരവരുടെ മണിക്കും പോകും. മനസ്സിലാവുന്നുണ്ടോ? അതാണ്
ഈ ചെടി അതുപോലെ തന്നെ മക്കൾ. ഞാൻ എപ്പോഴും പറയും, മക്കൾക്ക് ചെടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കഴിവുള്ളിടത്തോളം ആ മേഖലയെ വിട്ടേക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് അവർ. നിങ്ങളെ ഇതുപോലെ കെയർ ചെയ്യാൻ ഒരു മക്കളും കാണത്തില്ല. ഇത് കൃഷിയോട് താല്പര്യം എന്നുള്ളതല്ല, ചെടികളോട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെടികളോട് താല്പര്യമുള്ള മനുഷ്യർ അവർ വളരെ കെയറിങ് ആയിരിക്കും. അവർക്ക് മറ്റൊരാളുടെ വിശപ്പറിയാം, മറ്റൊരാളുടെ ദുഃഖം അറിയാം, മറ്റൊരാൾക്ക് എന്താവശ്യമെന്ന് അറിയാം. മറ്റവർക്കത് അറിയത്തില്ല. ആ മറ്റവർക്കത് അറിഞ്ഞാലും അവരത് ഭാവിക്കത്തില്ല, ഇവർ ഭാവിക്കും. കാരണം എന്താ, അവരുടെ ഒരു ചെടി വാടിയപ്പോൾ അവർ വെള്ളം ഒഴിച്ചു വരാം. മറ്റവരെന്ത് ചെയ്യും, ഈ ചെടി വാടിക്കരിഞ്ഞാൽ അവിടെ പോയി വെള്ളം ഒഴിക്കാനൊന്ന്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, ഇഷ്ടംപോലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേറൊരു ഗുണം കൂടെ ഉണ്ട്. ലോകത്തെന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ ഒരു പ്രശ്നമില്ല. കാരണം എന്താ, അവൻ ഈ ചെടിയുടെ മരണവും വ്യതിയോ ഒക്കെ കണ്ടതാണ്. അപ്പോൾ അവനൊരു ഒരു ഇതുണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറും. ഈ സമയവും കടന്നു പോകും. ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുപോലെ ഈ സമയവും കടന്നു പോകും. യെസ്, അത് ആർക്കറിയാം? ഈ ചെടി വളർത്തുന്ന കാര്യം, ഇതിനകത്ത് പുഴുക്കേട് വന്നതും കൊടിയ മഴ വന്ന് ഇത് അളിഞ്ഞതും ഒക്കെ ഇവൻ കണ്ടതാ. അത് കടന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് കായ്ച്ചതും ആര് കണ്ടതാ? ഈ സമയവും കടന്നു പോകും. അത് പറയാനുള്ള ഒരു ഇത് കിട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ലാഭം നോക്കണ്ട, അത് കൃഷിക്കാണ് ലാഭം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വീഡിയോ ഇടാം, കൃഷി എങ്ങനെ ചെയ്യണം ലാഭകരമായിട്ട്. അതിന് നമുക്ക് കുറേ വീഡിയോ ചെയ്യാം. ഈ റബ്ബർ മാത്രമേ നമ്മുടെ നാട്ടിൽ വളരത്തുള്ളൂ നോക്കണമല്ലോ. നമുക്ക് വീഡിയോ ഇടാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക, ഇത് ചെയ്യാമെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നല്ല സന്തോഷം കിട്ടും, പിന്നെ ആരോഗ്യം കിട്ടും. കാരണം എന്താ, നല്ല ആഹാരം നമുക്ക് കഴിക്കാം. പിന്നെ അമിതാഹാരം ഒഴിവാക്കും. മനുഷ്യൻ എന്താ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തിന്നണം. തിന്നാൻ വേണ്ടി ജീവിക്കരുത്. ഈ നമ്മുടെ ഇവിടെ ഉള്ള അസുഖങ്ങളൊക്കെ എന്തുവാ, ഇവിടെ ഉള്ള സകല അസുഖം എന്ന് പറയുന്ന ജീവിതശൈലി രോഗം. ഇപ്പോഴത്തെ പേരാ, ഒരു ഓമന പേര്, നമ്മുടെ രോഗങ്ങൾക്കെല്ലാം കൂടെ ഒന്നിച്ച് ഹോൾസെയിലായിട്ട് ഇട്ടിരിക്കുന്ന പേരാണ് ജീവിതശൈലി രോഗം. എന്താണെന്നറിയാമോ, രണ്ടേ ഉള്ളൂ നമ്മുടെ ജീവിതശൈലിക്കകത്ത് കുഴപ്പമുള്ളത്. ഒന്ന്, എക്സസൈസ് ചെയ്യത്തില്ല. രണ്ട്, അടിച്ചങ്ങ് പെരുക്കും. പിന്നെ കിടന്നങ്ങ് ഉറങ്ങും. അടിച്ച് പെരുക്കിയേച്ച് കിടന്നുറങ്ങും, ഒരിടത്തും നടക്കുകയോ എക്സസൈസോ ചെയ്യത്തില്ല. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തേ, 7 മണിക്കൂർ 8 മണിക്കൂർ മാത്രം ഉറങ്ങുക, 2 നേരം ആഹാരം കഴിക്കുക, 3-ാമത്തെ നേരം ആഹാരം കഴിക്കാതിരിക്കുക, ചെറിയ ലൈറ്റായിട്ട് പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് ഉള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ആദ്യ വീഡിയോ കൃഷിമിത്രയിലുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്നെ കണ്ടവരൊന്നും ഇപ്പം അറിയത്തില്ല, എന്നെ കണ്ടാൽ അറിയത്തില്ല. എൻ്റെ വണ്ണം കുറഞ്ഞു, ഭയങ്കര വണ്ണമായിരുന്നു എനിക്ക്. ആ വീഡിയോയ്ക്ക് അകത്ത് കണ്ടവരൊക്കെ ചോദിക്കും, ആ അച്ഛൻ എന്ത് ചെയ്യുന്ന. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് വണ്ണം കുറയ്ക്കാം. ഞാനൊന്നും വേറെങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇവിടുത്തെ ജോലി ചെയ്യും, പിന്നെന്തോ ചെയ്യും. പിന്നെ ഞാൻ ആഹാരം കുറയ്ക്കും. ആഹാരം ഞാൻ വൈകിട്ടത്തെ ഒരു നേരത്തെ ആഹാരം അങ്ങ് കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും, നമ്മുടെ തടി കുറയും. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഉപദേശം, ഒരു കാരണവശാലും തടി കൂടാൻ വേണ്ടിയിട്ട് തടിയില്ലാത്ത ഒരാളും ശ്രമിക്കരുത്. കാരണം തടി കൂടിപ്പോയാൽ തടി കൂട്ടാനുള്ളതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് കുറയ്ക്കാൻ. കുറച്ചാലും കുറഞ്ഞ് നിൽക്കത്തില്ല, കുറച്ചാലും കുറഞ്ഞ് നിൽക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പിന്നെയും കൂടും. അതേ സ്ഥാനത്ത് തടി കുറയാതെ നിൽക്കുന്ന ആളിന് പിന്നീട് ഇത് കൂടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ തടി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിക്കുന്നു എന്ന് തോന്നിയാൽ അപ്പം നമ്മൾ ആഹാരം ബേസിൽ കുറയ്ക്കണം. ടോപ്പിൽ വന്നിട്ട് കുറയ്ക്കാൻ നിന്നാൽ പണിയാണ്. ഇതെൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഇത് എപ്പോഴും തടി കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ബേസായിട്ട് നമ്മുടെ ആഹാരം നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ വണ്ടിക്ക് ഓരോ വണ്ടിക്ക് ഓരോ മൈലേജാണ്. ചില വണ്ടി 1 കിലോമീറ്റർ പെട്രോൾ ഒഴിച്ചാൽ 10 കിലോമീറ്റർ ഓടും, ചിലത് 20 ഓടും, ചിലത് 50 ഓടും, ചിലത് 100 ഓടും. അപ്പോൾ എല്ലാ വണ്ടിക്കും ഒരേ രീതി പെട്രോൾ ഒഴിച്ചാൽ നടക്കുമോ? അപ്പം ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി എന്താണെന്ന് അറിയണം.
അപ്പം ആയുർവേദം നാലായിട്ട് തിരിച്ചിട്ടുണ്ട്, വാദം പിത്തം കഫം അങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ ശരീരം ഏത് പ്രകൃതിയുള്ളതാണെന്ന് നമ്മളറിയണം. അതനുസരിച്ച് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. അങ്ങനെ ആഹാരം കഴിച്ചാൽ നമ്മുടെ വണ്ണവും നമ്മുടെ മറ്റ് അസുഖങ്ങളും ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം, വരത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപവാസം എടുക്കുക, ഒരു 3 മണി വരെയെങ്കിലും, അതായത് ഒരു 17 മണിക്കൂറെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക. ഒരേ സമയത്ത് വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ആഹാരം കഴിക്കാതിരിക്കുക. കഴിക്കാതിരുന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്ത് നിന്ന് ഈ കൊഴുപ്പൊക്കെ പോകും. അപ്പോൾ വണ്ണമില്ലാത്തവരെ ദയവായിട്ട് വണ്ണം കൂട്ടാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് ലോകത്തിലേക്ക് മുന്നേ മണ്ടത്തരാം. കാര്യം കൂട്ടിയത് കുറയ്ക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തെ ഒരു ബിസിനസ്സായിട്ട് മാറിയേക്കാം വണ്ണം കുറയ്ക്കാം. കുറയുമോ? ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ വണ്ണം കൂടിയവർക്ക് വണ്ണം കുറഞ്ഞ്? ഏ, കുറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ 10 ദിവസം കഴിയുമ്പോൾ ഈ വണ്ണം തിരിച്ചു കൂടും. ആ മതി, ഞാനിപ്പോൾ പോയി 3 നേരം കഴിക്കാമെന്ന് തരും. ഞാൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ ഇത്രയും കാണും. ആ ഇപ്പം ഞാനിത് എന്ത് ചെയ്യുന്നത്? എനിക്കിത് പട്ടിണി കിടക്കേണ്ടി വരുന്നതെന്ന്, ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നു. അതേ സ്ഥാനത്ത് ഉള്ളപ്പം ശരിയായിട്ട് ശരിയായ രീതിയിൽ കഴിച്ചു വരുവാണെങ്കിൽ എനിക്കന്ന് ആരും ഇല്ലായിരുന്നു പറഞ്ഞു തരാൻ, ഇന്നതുപോലെ വേണം കുഞ്ഞേ, അല്ലെങ്കിൽ ഇത് കൈവിട്ട് പോകും. ഏ, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കാരണവശാലും ഈ ആവശ്യമില്ലാത്ത എന്തുവാ ഈ കോംപ്ലാനും ബോൺവിറ്റായും എല്ലാം കൂടെ വാങ്ങിച്ചു കൊടുത്ത് യുവത്തുങ്ങളെല്ലാം കൂടെ വണ്ണിപ്പിക്കരുത്. വീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ബലൂണ് പോലെ ഇത് ആകുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഓടുകയും ചാടുകയും ചെയ്യുമായിരുന്നു, ഇപ്പോൾ അതും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ 2 നേരം ആഹാരം കഴിക്കുക, അതിലൊരു 1 നേരം മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, 1 നേരത്തെ ആഹാരം പരിപൂർണമായിട്ട് പ്രോട്ടീൻ ആഹാരങ്ങൾ കഴിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കഴിക്കാമെങ്കിൽ നമുക്ക് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതിനൊന്നും മരുന്ന് കഴിക്കേണ്ടാന്ന്. പൈസയും ലാഭമോ, ശരീരത്തിനുള്ള കേടും ലാഭമോ. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത വീഡിയോയിൽ നമുക്കിനിയും വീണ്ടും കാണാം. കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. വീണ്ടും കാണാം. ബൈ.